നമസ്കാരം. എല്ലാ മേഖലകളിലും വനിതകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീശക്തി എങ്ങും പ്രകടവുമാണ്. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ, ജർമ്മനിയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ്, യൂറോപ്പിലെ ഏറ്റവും ശക്തയായ ഭരണാധികാരി, അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവ്, വിശേഷണങ്ങളുടെ വിശേഷണവുമായി ഏഞ്ചല മെർക്കൽ പടിയിറങ്ങുകയാണ്. നീണ്ട 16 വർഷങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, അഭയാർത്ഥി പ്രശ്നം, അങ്ങനെ ഒത്തിരി ഒത്തിരി ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെ ധീരതയോടെ കൈകാര്യം ചെയ്ത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും ശക്തമായ നിലയിലെത്തിച്ചാണ് ഏഞ്ചല മെർക്കൽ സ്വമേധയാ ഇപ്പോൾ പടിയിറങ്ങുന്നത്. ചാൻസലർ പദവിയുടെ അന്തസ്സും മൂല്യവും വാനോളം ഉയർത്തിയ ക്വാണ്ടം കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റുകാരിയായ ഏഞ്ചല മെർക്കലിന്റെ എല്ലാ നയപരിപാടികളിലും സയന്റിഫിക് ടെമ്പറിന്റെ പ്രതിഫലനമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നുഗത്തിലായിരുന്ന കിഴക്കൻ ജർമ്മനിയിലാണ് ജനിച്ചു വളർന്നത്. പൊളിച്ചെറിയപ്പെട്ട ബെർലിൻ മതിൽ കടന്ന് ജർമ്മനിയുടെ ഭരണസാരിധ്യത്തിലേക്ക് നടന്നു കയറിയ വനിതയുടെ രാഷ്ട്രീയ പാർട്ടി അത്ര ലിബറൽ സ്വഭാവമുള്ളതൊന്നുമല്ല. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, CDU, കൺസർവേറ്റീവ് പാർട്ടി എന്നാണ് CDU അറിയപ്പെടുന്നത്. അതായത് യാഥാസ്ഥിതിക രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ കൺസർവേറ്റീവ് പാർട്ടിയാണ് ഏഞ്ചല മെർക്കലിനെ ജർമ്മനിയുടെ ആദ്യ വനിതാ ചാൻസലറാക്കിയത്. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ജർമ്മനിയിലുള്ളത്. പക്ഷേ ഇന്നേ നാൾ വരെ വലിയ പുരോഗമനകാരികളായ അവരുടെ ഇടയിൽ നിന്ന് ഒരു വനിതാ ചാൻസലർ പോയിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിട്ടില്ല. ബ്രിട്ടന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ മാർഗരറ്റ് താച്ചറും കൺസർവേറ്റീവ് കക്ഷിക്കാരിയായിരുന്നു. ന്യൂസിലാൻഡ്, ഫിൻലൻഡ്, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വനിതാ പ്രധാനമന്ത്രിമാർ വന്നുവെങ്കിലും അതിനെ ഏഞ്ചല മെർക്കലിന്റെ താരോദയവുമായി താരതമ്യപ്പെടുത്താനാവില്ല എന്നതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ വലിയ വിപ്ലവവും പുരോഗമനവും പറയുന്ന ഇടതുപക്ഷക്കാരേക്കാൾ പ്രോഗ്രസീവ് ലിബറലുകളേക്കാൾ സ്ത്രീകളെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ അവരോധിച്ചിട്ടുള്ളത് വലതുപക്ഷ യാഥാസ്ഥിതിക പ്രസ്ഥാനങ്ങൾ തന്നെയാണെന്ന് പറയാം. നമ്മുടെ നാട്ടിലേക്ക് വന്നാലും ഇതുതന്നെയാണ് സ്ഥിതി. കേരളത്തിൽ ഇന്നേ വരെ CPMനൊരു വനിതാ ജില്ലാ സെക്രട്ടറി പോലും ഉണ്ടായിട്ടില്ല. ബംഗാൾ, ത്രിപുര, കേരളം ഒരിടത്തും ഒരു കമ്മ്യൂണിസ്റ്റ് വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്നതാണ് സത്യം. പ്രവർത്തന മികവിനാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന സ്ത്രീകൾ ഒതുക്കപ്പെട്ട് വിസ്മൃതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി KK ശൈലജ ടീച്ചറുടെ കാര്യം തന്നെ നോക്കിയാൽ നമുക്ക് അക്കാര്യം മനസ്സിലാകും. എന്നാൽ മൈക്ക് കെട്ടി സ്ത്രീ പുരുഷ സമത്വത്തെപ്പറ്റി വാകീറാത്ത മനുഷ്യവാദികളായ BJP താക്കോൽ സ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് തന്നെയാണ് നൽകുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയയായ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, ഇന്ത്യയുടെ 3 സേനകളെയും നിയന്ത്രിച്ച പ്രതിരോധ മന്ത്രി, രാജ്യത്തിന്റെ ഖജനാവ് കാവൽക്കാരി, നിർമ്മലാ സീതാരാമനെ പോലെ അംഗീകാരം ലഭിച്ച ഒരു വനിതാ നേതാവ് ഇന്ത്യയിൽ അത്യപൂർവമാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ അക്കാദമിക് ക്വാളിഫിക്കേഷൻസിന്റെ ബലത്തിൽ രാജ്യത്തെ ഏറ്റവും ഉന്നത പദവികൾ നിർമ്മലാ സീതാരാമന് സമ്മാനിച്ചത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കാനെന്ന് അധിക്ഷേപിക്കപ്പെടുന്ന വലതുപക്ഷ വർഗീയ പാർട്ടിയെ പുച്ഛിക്കപ്പെടുന്ന BJP ആണെന്നതാണ് സത്യം. സുഷമ സ്വരാജ്, ഉമാഭാരതി, വസുന്ധര രാജ സിന്ധ്യ, ആനന്ദിബെൻ പട്ടേൽ BJPയുടെ വനിതാ മുഖ്യമന്ത്രിമാർ സ്വന്തം തട്ടകങ്ങളെ പുരുഷ കോട്ടകളാക്കി കാത്തുസൂക്ഷിച്ച് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി വാചാലരാകുന്ന പുരോഗമന വേഷക്കാരേക്കാൾ എന്തുകൊണ്ടും ഭേദം വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പ്രോഗ്രസീവ് എന്ന് സ്വയം വിളിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് സ്ത്രീ പുരുഷ സമത്വം എന്നത് കണ്ടം പിളർക്കാനുള്ള മറ്റൊരു മുദ്രാവാക്യം മാത്രമാകുമ്പോൾ പിന്തിരിപ്പെന്നും യാഥാസ്ഥിതികരെന്നും അധിക്ഷേപിക്കപ്പെടുന്ന കൺസർവേറ്റീവ് കക്ഷികൾ അധികാരത്തിന്റെ ഗോപുരമുകളിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്തുകയാണ്. ഏഞ്ചല മെർക്കൽ, മാർഗരറ്റ് താച്ചർ, സുഷമ സ്വരാജ് ലോകമെമ്പാടുമുള്ള സ്ത്രീ സമൂഹങ്ങൾക്ക് പ്രകാശവും പ്രചോദനവുമായ സ്ത്രീരത്നങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇന്ദിരാഗാന്ധി, ജയലളിത, മായാവതി, മമതാ ബാനർജി തുടങ്ങിയ സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിനാകെ മാതൃകയായി മാറിയ ഏഞ്ചല മെർക്കലിന്റെ ഔന്നത്യമുള്ള വനിതാ നേതാക്കൾ എല്ലാ മേഖലകളിലും ഉണ്ടാവണം. വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരേണ്ടതെന്ന് ഇതിനോടകം തന്നെ വലതുപക്ഷക്കാർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്.
തത്വമീനൂസ്.